എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ബോളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നല്ലൊരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ മുഴുവനായി ചാക്കുന്നതിലൊക്കെ ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഐസ്ക്രീം ബോളിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോട്ടിലേക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊട്ടിക്കാനായി ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതാ മൂടി ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി ഇതിന് ഞാനൊരു വള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇതാ ഒരു ഗ്രീൻ കളർ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വള്ളിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വൈറ്റ് കളർ വൂളൻ ത്രെഡ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ രണ്ട് ബട്ടൺസ് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതാ ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ ഡ്രസ്സുകളിലൊക്കെ ഉണ്ടാവില്ലേ ബട്ടൺസൊക്കെ, അതാണിത്. പിന്നെ ഇതാ പഴയ ഡ്രസ്സുകളിൽ ഉണ്ടാവുന്ന ഷർട്ടുകളിലൊക്കെ ഉണ്ടാവുന്ന ബട്ടൺസില്ലേ, അത് ഞാൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടിവശത്തെ ഒരെണ്ണം, പിന്നെ രണ്ടെണ്ണം, പിന്നെ മുകളിലേക്ക് മൂന്നെണ്ണം, പിന്നെ വീണ്ടും രണ്ടെണ്ണം, ഇങ്ങനെ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സൈഡിലും ഒട്ടിക്കുന്നത് ഏതാണ്ട് ഒരേ കളറായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ, പറ്റുന്ന പോലെയൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ രണ്ട് സൈഡിലും ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ വോളൻ ത്രെഡ് എടുത്തിട്ട് തന്നെയാണ് അതും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അടിവശത്തായിട്ട് ഇതാ ഒരു രണ്ട് മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു മൂന്ന് ബട്ടൺസായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനും വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ഗ്രീൻ കളർ ബോട്ടിൽ എടുത്തിട്ട് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ലീവ്സുകളാക്കി എടുക്കുന്നുണ്ട്. ലീവ്സിൻ്റെ ഒരു ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോട്ടിലിൽ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഗ്രീൻ കളറായിട്ട് എടുത്തിട്ട് ഞാൻ പിന്നെ അതിൽ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഗ്രീൻ കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള നല്ലൊരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇതാ മുകളിൽ വെക്കാനായിട്ട് ഞാനിതുപോലെ ഒരു വള്ളി എടുത്തിട്ടുണ്ട്. ഒരു കാരി ബാഗിൻ്റെ വള്ളിയാണിത്. അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നല്ലൊരു ഫ്ലവറും ലീവ്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടില്ലേ. പെയിൻ്റ് ഒന്നും ചേർക്കാത്ത എന്നാൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ഇതുപോലെ വളരെ മനോഹരമായിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരാനൊന്നും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.